സിപിഎം ഭരിക്കുന്ന ഏക സംസ്ഥാനമായ കേരളം നിയമ ഭേദഗതിക്കെതിരെ കോടതിയെ വരെ സമീപിച്ച സാഹചര്യത്തിൽ തുടർ സമരങ്ങൾക്ക് യോഗം രൂപം നൽകും. അതേസമയം യുഎപിഎ ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങൾ കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്തേക്കില്ല. മൂന്ന് ദിവസങ്ങളിലായി തിരുവനന്തപുരം വിളപ്പിൽശാലയിലെ ഇഎംഎസ് അക്കാദമിയിലാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നത്. പൗരത്വ നിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേരളം സുപ്രീംകോടതിയെ സമീപിച്ചതിനു ശേഷമുള്ള സാഹചര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കും പൗരത്വ ഭേദഗതി നിയമത്തിനുമെതിരായ പ്രക്ഷോഭ പരിപാടികൾ തീരുമാനിക്കുകയാണ് പ്രധാന അജണ്ട. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടുകൾക്ക് രാജ്യമെമ്പാടും സിഎഎ വിരുദ്ധ പ്രക്ഷോഭകർക്കിടയിൽ ലഭിക്കുന്ന സ്വീകാര്യത പാർട്ടി തിരിച്ചറിയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ കോൺഗ്രസിനെ ഒപ്പം നിർത്താനായതും നിയമസഭ പ്രമേയം പാസാക്കിയതും നേട്ടമായി കാണുന്നു. 26 നടക്കാനിരിക്കുന്ന മനുഷ്യമഹാശൃംഖലയ്ക്ക് പരമാവധി മതസാമുദായിക നേതൃത്വങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുന്നതിനുള്ള ചർച്ചകളും യോഗത്തിലുണ്ടാകും. സംസ്ഥാനത്ത് കേന്ദ്ര കമ്മിറ്റി നടക്കുമ്പോഴൊക്കെ വാർത്തയാകാറുള്ള കേരള ഘടകത്തിലെ പ്രശ്നങ്ങൾ ഇത്തവണ ഉണ്ടാകില്ല. കോഴിക്കോട് വിദ്യാർത്ഥികൾക്കെതിരെ യുഎപിഎ ചുമത്തിയതിൽ മുഖ്യമന്ത്രിയും കേന്ദ്ര നേതൃത്വവും രണ്ട് തട്ടിലാണ്. എന്നാൽ വിഷയം ഉന്നയിക്കപ്പെടാനുള്ള സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ. അമേരിക്കയിൽ ചികിത്സയിലുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ അഭാവത്തിലായിരിക്കും യോഗം. അനാരോഗ്യം മൂലം വിശ്രമിക്കുന്ന വി എസ് അച്യുതാനന്ദനും പങ്കെടുത്തേക്കില്ല. ഇഎംഎസ് അക്കാദമിയിൽ തന്നെയാണ് ഭൂരിഭാഗം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കുമുള്ള താമസവും ഒരുക്കിയിരിക്കുന്നത്. 24 തിരുവനന്തപുരം.